അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാൻ രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അപ്പൊ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് രണ്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇതളളാക്കി എടുക്കുകയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് 4 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് അധികം ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ട് മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കമാണ്. അപ്പോൾ ഇത് ചെറിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഞാനൊരു ഹാഫും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് റൈസ് റെഡിയാക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് 5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 90% മാത്രം വേവിക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു 90% മാത്രം വേവിക്കുക. വേവിച്ച് ഊറ്റിയ ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ റൈസ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോടെ മിക്സ് ചെയ്യുമ്പോഴേക്കും റൈസ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചില്ലി ചിക്കനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കാശ്മീരി ചില്ലി. 2 ടീസ്പൂൺ സോയാ സോസ്. ഇപ്പോൾ സോയാ സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. ഇനി ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് 1/2 മണിക്കൂർ വെച്ച ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്, നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്ത് കോരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്താൽ മതിയാവും. ഒരുപാട് ക്രിസ്പി ആയിട്ടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ചിക്കനും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാനുള്ള പാൻ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 5 സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട ശേഷം നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. നമ്മുടെ ചൈനീസ് ഫുഡെല്ലാം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പൊന്ന് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഒക്കെ ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ചിക്കനിൽ ഈ സോസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത ശേഷം അതിലേക്ക് 1 ക്യാരറ്റും കുറച്ച് ബീൻസും കൂടി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജും ക്യാപ്സിക്കോണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്താൽ മതി, വേഗേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊറേഷ്യ നമ്മൾ തണുപ്പിച്ച് വെച്ചേക്കുന്ന റൈസ് ഇട്ടിട്ട് കുറച്ച് കുറേശ്ശെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ റൈസൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം റൈസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ചൂടോടുകൂടിയാണ് നമ്മൾ റൈസ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനിരിക്കുന്നത് അഹമ്മദാണ് കേട്ടോ. ബാക്കി എല്ലാവർക്കും നോമ്പായത് കാരണം അഹമ്മദാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പൊ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.